ഞാന് സുഭാഷ് നമ്പർ ഒരു ഒരു സീരിയസ് ഒരു വിഷയമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇപ്പം ഈ മുഹമ്മദ് ഈസാൽ എം എം അബ്ദുറ ബാലുശ്ശേരി ഒക്കെ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എം എം അബ്ബറിന്റെ ഒരു പ്രസംഗത്തിന്റെ കരച്ചിലൂടെ നമ്മൾ കണ്ടു അത് ഇതുവരെ ഒരു ആധുനിക സമൂഹത്തിന് യോജിക്കുന്ന രീതിയിൽ മുഹമ്മദിന്റെ സുന്നത്തിനെ വ്യാഖ്യാനിച്ച് വെളുപ്പിച്ച് സമൂഹത്തിന് സ്വീകാര്യമാക്കാനുള്ള ഒരു ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ആ ആറാം നൂറ്റാണ്ടിലെ ആ പഴയ കിരാത പരിഷ്കാ ഗോത്ര സംസ്കാരത്തിലേക്ക് മുസ്ലിം വിശ്വാസികളെ കൊണ്ടുപോകുന്ന രീതിയിൽ മുഹമ്മദ് എന്ത് ചെയ്തു അതാണ് ശരി അതാണ് സത്യം അതാണ് അള്ളാഹുവിന്റെ നിയമം എന്ന് പറയുന്ന വളരെ അപകടകരവും വളരെ തീവ്രവാദപരവുമായ ഒരു സ്ട്രാറ്റജി ഇവർ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ അനേകം വിശ്വാസികൾ കുറെ ആൾക്കാർ ഇവർക്ക് നഷ്ടപ്പെടുമെങ്കിലും അനേ വലിയ മാറും ഇന്നല്ലെങ്കിൽ നാളെ അവരെടുക്കാനിരിക്കുന്ന സ്റ്റാൻഡ് അത് തന്നെയാണ് ബ്രദറെ കാര്യം എം എം അക്ബർ അന്ന് ഈ ഹൈസിസിലേക്ക് ആളെ പോയപ്പോൾ പുള്ളിക്കാരൻ അയ്യോ ഞാൻ ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐസിസിന്റെ തള്ളി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിന് പുള്ളി ഹിജറ ചെയ്യുന്നതിനെ കുറിച്ച് എടുക്കുന്ന ഹദീസിനകത്ത് പുള്ളി എടുക്കുന്ന ഹദീസ് ഹിജറ ചെയ്യാൻ വേണ്ടി മീൻസ് മറ്റു നാടുകളിൽ പോയി താമസിച്ചിരുന്ന ആള് വന്ന് ആളുകൾ വന്നിട്ട് ആ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിമിനോട് പറയും നമുക്ക് താങ്കളും പറ നമുക്ക് ഒരുമിച്ച് ഹിജറ് ചെയ്ത് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകാം പറയും അപ്പോൾ പറയും വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഇവിടുത്തെ രാജാവ് മുസ്ലിം അല്ലെങ്കിലും ഇസ്ലാമിനെ ജീവ മുസ്ലിമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞു വരാമെന്ന് അതായത് പുള്ളിയിടയ്ക്കൽ ഐ സി സിയിൽ പോകാൻ വേണ്ടി പുള്ളിയുടെ സ്റ്റാഫ് വന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ആയിരുന്നു ഇപ്പം വേണ്ട ഞാൻ പിന്നെ വരാം ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രാജാവ് ഇവിടെ ഭരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം അതായത് ഇച്ചിരി താമസമേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പുള്ളി അതീസുദ്ധരിച്ച് ഇരിക്കും പറയാതെ പറഞ്ഞു വെച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ഇതിൻ്റെ നാളെ പുള്ളി ഇത് എടുക്കേണ്ട നിലപാട് എടുക്കുന്ന നിലപാട് തന്നെ എല്ലാ മുസ്ലിങ്ങളും അവസാനം എത്തിച്ചേർന്ന് ഇത്തരമൊരു ക്രൈസിസിലാണ് ഈദർ മുഹമ്മദ് ഓർ ഹ്യൂമൻ ലൈഫ് ഒന്നുകിൽ മനുഷ്യനായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ മുഹമ്മദിനെ മുഹമ്മദിനെടുക്കുക എന്നിട്ട് ഭീകരരാകുക രണ്ടിൽ മറ്റൊരു ഓപ്ഷൻ മുസ്ലിംസിനുള്ള ഇനിയാണ് പണ്ടത്തെക്കാൾ കൂടുതൽ ശക്തമായ നിലപാടുകൾ നിലപാടുകളും കമ്പനിയുടെ കളി പഴശ്ശിയുടെ കളി കമ്പനി കാണാൻ കാരണം ഇനി കേരളത്തിൽ എം എംപമുക്കർ പ്രസംഗിക്കുവാണ് നബി ചെയ്ത ഭൂണിവാസങ്ങളെല്ലാം അതാണ് സത്യം എന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായി അല്ല എം എം ഏകദേശം ഒരു അമ്പത്തിമൂന്ന് അമ്പത്തി അഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളെക്കാൾ അധികം പേടിക്കേണ്ടത് എം എം എമ്മന്റെ സമപ്രായക്കാരായ കൊച്ചു പിള്ളേർ മക്കളായിട്ടുള്ള കൂട്ടുകാരാണ് ആദ്യം പേടിക്കേണ്ടത് നമ്മളൊക്കെ പിന്നീട് പേടിച്ചാൽ മതി ഓക്കെ ഇനി ഒരു ചെറിയ കാര്യം കൂടെ എനിക്ക് ഈ ഒരു റിച്വലിന്റെ ഭാഗമായി നമ്മളൊരു ഒരു ചടങ്ങ് മാറിക്കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ റിച്വലിന്റെ ഭാഗമായി ഒരു ചടങ്ങ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കട തുടങ്ങുമ്പോൾ നമ്മൾ നമ്മൾ വ്യഞ്ജരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സിസ്റ്റമായിട്ട് ആയിട്ട് അത് മാറും ഒരു ബേസിക് വിശ്വാസിയുടെ ഇപ്പൊ ഈ തുപ്പുക എന്നുള്ളതും തുപ്പി ജവിക്കുക എന്നുള്ളതുമൊക്കെ ഇവരുടെ റിച്വലിന്റെ ഭാഗമായതുകൊണ്ട് ഒരു കേവലം മുസ്ലിം ആണെങ്കിലും എല്ലാ ഇവരുടെ ചടങ്ങുകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരിക്കലും ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല തുപ്പൽ നമ്മൾ ഇപ്പോഴത്തെ ഇപ്പൊ വിഷയം എന്താണെന്നറിയോ ഇപ്പൊ ബെഞ്ചരിപ്പ് ബെഞ്ചരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും ഇല്ല കാര്യം യേശു ക്രിസ്തു നേരിട്ട് കാണിച്ചിട്ടില്ല അത് ഓരോ സഭയുടെ നടപടിക്രമം അനുസരിച്ചിട്ട് ഓരോ സഭകള് ഓരോരോ ചടങ്ങുകളും കാര്യങ്ങളും കല്യാണം നടത്തുന്ന രീതി അങ്ങനെ എല്ലാ രീതിയിലും പല പല വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വ്യത്യാസപ്പെടാം അത് എന്താ പറയുക അതില്ലാതിരിക്കാം ഉണ്ടാവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇതെന്ന് വെച്ചാൽ ഇവരുടെ പ്രവാചകന്റെ ചരിയാണ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനത് ചെയ്യും മുഹമ്മദിനെ ആത്മാർത്ഥമായിട്ട് അനുകരിക്കുന്നുണ്ടെങ്കിൽ അവനത് ചെയ്യും എന്നാൽ അത് മാത്രമല്ല ഇപ്പം വെഞ്ചരിപ്പിൽ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നത് അല്ല വേറൊന്നുമല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധമായ ശുദ്ധജലമാണ് വെഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് തള്ളിൽ വെള്ളം വേണം എന്ന് പറഞ്ഞ് ആർക്കും ഒന്നും ഒരു ദോഷം സംഭവിക്കില്ല ഇത് അതുപോലല്ലേ ഒരു അന്യമത ഒരു അന്യ വ്യക്തിയുടെ തുപ്പലാണ് ഭക്ഷണത്തിനകത്ത് മിക്സാവുന്നത് പക്ഷേ ഹൊറബിൾ തന്നെ തന്നെയാണ് ഏതൊരു റിച്വലിന്റെ ഒരു ാണ് ഡിംബർ അപ്പൊ തന്നെ മനസ്സിലാവും ഇവിടത്തെ ഒരു അമ്മച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ നഴ്സിംഗ് ഹോമില് റെസിഡന്റ് ആയിട്ടുള്ള ഒരു അമ്മച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ് ഇതൊരു കേട്ടുകേൾവിയാണ് എനിക്ക് നേരിട്ട് അറിവുള്ള കേസൊന്നുമല്ല ഒരു പുള്ളിക്കാരൻ നഴ്സിംഗ് ഹോമില് അപ്പം ഇതൊരു ടീച്ചിങ് സെഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു എക്സ്പീരിയൻസ് ഒരാൾ പറഞ്ഞാണ് അപ്പം എല്ലാ ദിവസവും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട അമ്മച്ചി ഒരു ദിവസം കഴിച്ചില്ല അപ്പൊ പുള്ളിക്കാരത്തിനെ അസിസ്റ്റ് ചെയ്യണം നമ്മൾ ഭക്ഷണം കോരി കൊടുക്കണം അപ്പം എന്തുകൊണ്ട് കഴിച്ചില്ല എന്ന് ആർക്കും പുള്ളിക്കാർ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ലേഡിയാണ് എപ്പോഴും നന്നായിട്ട് ഭക്ഷണം കഴിക്കുക പക്ഷെ അന്നത്തെ ദിവസം കഴിച്ചില്ല അപ്പോൾ ഇച്ചിരി ഇവിടെ ക്ലോസ് ഒരു സ്റ്റാഫ് ചെയ്യുന്നിട്ട് ചോദിച്ചു എന്തുവാ കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാര് പറഞ്ഞ മറുപടി അത് ആ ലേഡി ഹെൽപ്പ് ചെയ്ത കെയർ അസിസ്റ്റന്റ് ഓരോ സ്പൂണും എടുത്തിട്ട് ബ്ലോ ചെയ്തിട്ടാണ് തന്നെ പുള്ളിക്കാര് തണുപ്പിക്കാൻ വേണ്ടി ബ്ലോ ചെയ്തതാണ് അപ്പം അവളുടെ സലൈവ് അതിനകത്ത് വീഴത്തില്ല പിന്നെ ഞാൻ എങ്ങനെ കഴിക്കുമെന്ന് അപ്പോൾ ഈ സ്റ്റാഫിനെ വിളിച്ചു ചോദിച്ചിങ്ങനെ ബ്ലോ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഐ യു സോറി ഞാൻ അത്രയും ചിന്തിച്ചില്ല ഞാൻ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ സ്പൂണും എടുത്തിട്ട് ബ്ലോ ചെയ്ത് ചൂട് ഓക്കെ ആണോ മനസ്സിലാക്കിയിട്ടല്ലേ കൊടുക്കുന്നത് ആ ഒരു ഓർമ്മക്ക് അറിയാതെ ചെയ്തു പോയതാണ് അതാണ് അപ്പോ ഈ സ്വന്തം മക്കൾക്ക് ബ്ലോ ചെയ്ത് കൊടുക്കുന്ന പോലെ അന്യ ആൾക്ക് ബ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവരെ സംബന്ധിച്ച് അത് തുപ്പലാണ് ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് തുപ്പലാണ് അപ്പം ഇതുപോലെ ഇസ്ലാമുകൾ മുസ്ലിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ ദിവ്യ ഔഷധ അമൃതൊക്കെ ആയിരിക്കും പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടവൻ്റെ തുപ്പലാണ് അത് അതാണ് ഇവിടുത്തെ പ്രശ്നം ആ ഒരു പെർസെപ്ഷൻ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് പൊതുജനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിന് ആ തിമ്മാതര തുപ്പലിനുള്ള പുസ്താദമാരെ വിളിക്കാതിരിക്കുകയാണ് ബ്രദർ ഇത് ഈ ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് അല്ല അത് ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ആയിരുന്നു കേട്ടോ ബ്രട്ടീസം ബ്രദ ഞാൻ ഇപ്പഴേ ശരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു ഒരു ചർച്ച സംഘടിപ്പിക്കണം നമുക്ക് ചെയ്യണം അത് അത് എനിക്ക് തോന്നുന്നത് ബെറ്ററേ നമ്മളെല്ലാവരും ഉള്ളൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ബെറ്റർ കാര്യം ഇതൊരു അതൊരു ഭയങ്കര ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് ആണ് അതായത് നമുക്ക് ആൾക്കൂടത്തെ ഭാഷം ആൽക്കുമാർ ബ്രദർ എല്ലാവരും കൂടെ ഒരു പ്ലാറ്റ്ഫോം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കൂടെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സജഷനാണ് എനിക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അല്ലേ കാര്യം ഇതൊരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് ആണ് കാര്യം ബ്രദർ പറഞ്ഞ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇത്രയും കാലം വെളുപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് സമൂഹമായിട്ട് ഏകരൂപപ്പെട്ട് ജീവിക്കാൻ നോക്കിയപ്പോൾ ഇവരിപ്പൊ ഇനി വെളുപ്പിക്കലൊന്നും ഇല്ല അത് അതേപടി തന്നെ ഞങ്ങൾ അങ്ങ് ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ കണ്ടത് നമുക്കത് തുപ്പലിന്റെ കാര്യത്തിൽ ഒരു ഒരു ആള് തുപ്പി ഏതോ ഒരു അത്ര സൗകര്യം ഇല്ലാന്ന് നട്ടലൊരു പറയാൻ നമുക്ക് പറ്റണം സൗകര്യം ഇല്ല കലാല് തിന്ന സൗകര്യം ഇല്ലെന്നാ പറയണം അത്ര തന്നെ കാര്യം ഒരു കോടതിയും അതിനെ ഇതായിട്ട് പറയത്തില്ല ഈ ഈ ഇവർ ഇവർ നിലപാടാണ് നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ച അതേ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി അല്ലെ നമ്മുടെ അയർലൻഡിലെ പല ഏഷ്യൻ സ്റ്റോറുകളിലും ഹലാൽ മാത്രമേ കിട്ടത്തുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഹലാൽ എന്ന് മിക്ക കടയിൽ എഴുതിയിട്ടുണ്ട് പണ്ട് എനിക്ക് കണ്ടിട്ട് പോലും മനസ്സിലായിട്ടില്ല ഈ ഹലാൽ എന്താന്ന് ഓദിക്കൊല്ലുന്നതാണെന്ന് മാത്രം അറിയാം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അയർലൻഡ് വരുമ്പോ നമ്മുടെ പല മലയാളികൾക്ക് കടയിൽ എഴുതിയിട്ടുണ്ട് ഹലാൽ ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് ഹലാൽ മിറ്റ്

അപ്പൊ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഇന്ത്യൻ സ്റ്റോർ തുടങ്ങുമ്പോൾ ഹലാൽ ഇല്ലെങ്കിൽ ഇവന്മാരും കേറത്തില്ല പാകിസ്ഥാനികളുള്ള സ്റ്റോർ അപ്പുറത്തുണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് പോവും അപ്പോ കോമ്പറ്റീഷൻ പിടിച്ചിരിക്കാൻ വേണ്ടി ഇവര് ഹൺഡ്രഡ് പെർസെന്റ് ഹലാലെ മലയാളി സ്റ്റോറുകളും വെക്കും അപ്പൊ എന്ത് പറ്റും അപ്പൊ അവരെയും കിട്ടില്ല അല്ല നമ്മുടെ മലയാളിക്കടയിലെ ഡബ്ലിനിൽ ഞാൻ മീറ്റ് കട്ട് ചെയ്യാൻ മുസ്ലിം അദ്ദേഹം കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ പക്ഷെ ഹഡ്രഡ് പെർസെന്റ് ഹലാലെ ബോർഡ് എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് സോ മച്ച് അപ്പോ ഞാന് ഇന്ന് വന്നത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ബ്രോദറെ ഇവിടെ കാനഡയിലാണ് ഞാനും ജീവിക്കുന്നത് നമ്മുടെ ജയസം ബ്രദർ ജീവിക്കുന്ന അതേ സിറ്റിയിൽ തന്നെയാണ് ഇവിടെ ഞങ്ങളെ ഇപ്പോ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഒരൊറ്റ റെസ്റ്റോറൻസിലും നോൺ ഹലാൽ ഫുഡ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി ഞാനൊരു ബിരിയാണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറയിലാണ് ഇപ്പൊ ഓരോ റെസ്റ്റോറൻസും ഈച്ച് ആൻഡ് എവരി റെസ്റ്റോറൻറ്റ്സും ഞങ്ങൾ കയറി ഞാനും എന്റെ വൈഫും ഉണ്ടാകും ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലിസ്റ്റ് എടുത്തപ്പോ ഞാൻ താമസിക്കുന്ന സിറ്റിയില് ഒരേ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് മാത്രമാണ് നോൺ ഹലാലായിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ ഹലാല അപ്പൊ ഞാനിവിടെ അടുത്ത് അന്വേഷിച്ചു എന്താണ് ഇതിന്റെ കാരണം നിങ്ങൾ എന്താണ് ഈ ഹലാൽ മാത്രം വെക്കുന്നത് അപ്പോൾ നമ്മൾ മീറ്റ് മേടിക്കുന്ന സമയത്ത് മീറ്റിന് ഭയങ്കരമായി ഡിസ്കൗണ്ട് ഇവർ കൊടുക്കും കാരണം ആണ് ഇവിടെ എക്സ്പെൻസീവ് ചിക്കൻ അല്ല മീറ്റ് റെഡ് മീറ്റ് അപ്പം മീറ്റിന് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഡിസ്കൗണ്ട് ബേസ്ഡ് ഇവർ മേടിക്കുന്നു അങ്ങനെ അവർ കൊടുക്കുന്നു പക്ഷെ ഇവിടെ ഒന്നും ബോർഡ് കാണത്തില്ല അപ്പൊ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നം കയറും അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഹലാലിന്റെ ഒരു ഇസ്ലാമിക് സൊസൈറ്റി ക്യൂബക്കിലുള്ള ഒരു ചെറിയ ബോർഡ് വെച്ചിരിക്കും നമ്മളിപ്പോ ബോർഡ് നോക്കിയാണ് കയറുന്നത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ക്രൈസ്വരുടെ അടയ്ക്കും ഹിന്ദുക്കളുടെ അടയ്ക്കും നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്യണം ഇതിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം അങ്ങനെ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ നേരിടും നമ്മുടെ ക്രൈസ്തവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കാരണം ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൃത്യമായി പറയുന്നുണ്ട് വിഗ്രഹാർപിതവും ശ്വാസം മുട്ടിച്ചത്തതും രക്തത്തോടു കൂടെയുള്ളതും ക്ലിനരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ അവരെ കോൺട്രഡിക്ഷൻ ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട്സ്

ഈ നീ ദൈവം നീ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഒരു ഫുഡിനകത്തും കാണാൻ ഡസൻ മാറ്റർ യു ക്യാൻ ടേക്ക് ഇറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനകത്ത് ഒരിക്കലും വേറൊരു പോയിന്റ് ഉണ്ട് പ്രധാന അതായത് പീറ്ററിന്റെ അടുക്കൽ കോഷർ തിന്നാൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഒരു മാംസമല്ല ഇറക്കി കൊടുത്ത് ജീവികളെ ഇറക്കി കൊടുത്ത് അതെ അതായത് അവൻ അറുത്ത് കഴിക്കുക അപ്പൊ അവൻ കോഷർ രീതിയിൽ അറക്കത്തുള്ളൂ അതുകൊണ്ട് കോഷർ എന്ന് പറയുന്നൊരു സംഭവമേ അതിനകത്ത് വരുന്നില്ല കാര്യം ജീവനുള്ള ജീവികളെ നീ എടുത്ത് ഭക്ഷിക്കുക എന്ന പറയുന്നത് അപ്പൊ ഒരു യഹൂദൻ ഇറക്കുമ്പോൾ കഴുത്തറത്തെ കൊല്ലത്തുള്ളൂ അതിനാണ് ഈ കോഷർ എന്ന് പറയുന്നത് കോഷറിന്റെ കൂടെ അള്ളാനെ തിരികെ കയറ്റുമ്പോഴാണ് ഈ ഹലാലാവുന്നത് അല്ലെങ്കിൽ കോഷർ എന്ന് വെച്ചാണി ശുദ്ധമായ കഴുത്തറത്ത് കൂട്ടുന്ന മാംസമാണ് ഈ കോഷർ എന്ന് പറയുന്നത് അപ്പോ ഈ പത്രോസ് ഇറക്കി കൊടുക്കുന്ന ജീവികളെയാ മാംസമല്ല ജീവികൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ ന്യായപ്രമാണം അനുസരിച്ചിട്ട് ശുദ്ധമായ ജീവികളുണ്ട് അശുദ്ധമായ ജീവികളുണ്ട് അപ്പോൾ ദൈവം ചോദിക്കുന്നത് ദൈവം ശുദ്ധീകരിച്ചാണെങ്കിൽ അതിന് അശുദ്ധൻ അശുദ്ധം എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും അപ്പൊ എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് കാണേണ്ടത് അല്ലാതെ ശുദ്ധിയുള്ള കുറെ ആളുകൾ ശുദ്ധി ഇല്ലാത്ത കുറെ മനുഷ്യർ അങ്ങനെ മനുഷ്യരെ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് പത്രോസിനെ പഠിപ്പിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തന്നിട്ട് മാതൃകയാണ് അപ്പോൾ അതിനകത്തും ഈ ഹലാൽ കഴിക്കണമെന്ന് എവിടെ പറഞ്ഞ വിഗ്രഹാർപ്പിതം വർജിക്കണോന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് അതെ അപ്പൊ അതിനകത്ത് പറയുന്ന രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ് ഇതിപ്പോ ടെൻ ടെൻ എടുത്തിട്ട് നമ്മുടെ അടുത്ത് ഇത് പറയും അപ്പൊ നമ്മൾ ഇങ്ങനെ അതിനെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ ഉടനെ വരുമ്പോ ഫസ്റ്റ് ക്വാറിന്റിയൻസ് വന്നിട്ട് എയ്റ്റ് എയ്റ്റ് ഫോർ എടുത്തിട്ടു ശേഷം പറയും വിഗ്രഹം ഇല്ല എന്ന് പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ അപ്പം വിഗ്രഹം ഇല്ല അതിന് ശക്തി ഇല്ല സോ യു കാൻ ടേക്ക് വാട്ട് യു വാണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഈ ആളുകള് പറയുന്നത് ഈ ഭക്ഷണത്തോടുള്ള അമിതാഭ്രമമാണോ അതോ എനിക്കറിയത്തില്ല അതിന്റെ പ്രശ്നം ഈ ഹലാൽ എന്ന് പറയുന്ന സംഭവത്തിന്റെ തിക്തഫലങ്ങള് വ്യക്തമായിട്ട് നമ്മുടെ ആൾ പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്ക് മനസ്സിലായിട്ടില്ല അതിന്റെ കാരണം ഞാൻ പറയാം അതായത് നമ്മൾ തിയോളജിക്കൽ എലമെന്റ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ബൈബിള് നമുക്ക് തരുന്ന ഒരു ധൈര്യം നമ്മുടെ ദൈവം സർവ്വശക്തനാണ് എന്ത് പിശാജി പന്മാര മന്ത്രമല്ല കൂടോത്രം അള്ളാരുടെ പേരില് ഇവര് അള്ളാടെ ഹുബാലിന്റെ ലാത്തയുടെ സകലമാന സമസ്ത ആളുടെ പേരിൽ കൂടോത്രം ചെയ്ത് തന്നാൽ പോലും നമ്മളെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല കാര്യം നമ്മുടെ കൂടുതലുള്ള സർവശക്തനായ ദൈവം ആ ഒരു കോൺഫിഡൻസ് ആണ് പൗല സഭം പറഞ്ഞത് ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല ഇങ്ങനെ ഈ പറയുന്ന അള്ളായും ഹുബാലും ലാത്ത ഒന്നും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് അവരുടെ ഒരു ബാധയും നമ്മളെ ബാധിക്കത്തില്ല ആ ഒരു ആശയമാണ് ബൈബിളിൽ പറയുന്നത് പക്ഷേ ഹലാൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പള്ളിയിൽ കൊടുക്കുന്ന ഒരു അമ്പലത്തിൽ കൊടുക്കുന്ന ഒരു നേർച്ച സദ്യയല്ല ഹലാൽ ഹലാൽ പൊതുസമൂഹത്തിനകത്തേക്ക് മതം ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരിതാണ് അതിന്റെ എക്കണോമിക് വശങ്ങളാണ് ഏറ്റവും ഭീകരം കാരണം ഒരു ഹലാലിന് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അവിടെ മുസ്ലിം സ്റ്റാഫ് ഉണ്ടായിരിക്കണം പിന്നെ ഈ അവിടെ ആ അതിനകത്ത് വരുന്ന മീറ്റ് മുഴുവനും അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ട്സ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മീറ്റിന്റെ മീറ്റുമായി ബന്ധപ്പെട്ട ഇറച്ചിയുമായി ബന്ധപ്പെട്ട എന്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും ആ പ്രൊഡക്റ്റുകളുടെ എല്ലാം ഒറിജിനൽ സോഴ്സ് ആനിമൽ പോലും ഹലാലായിട്ട് സ്ലോട്ടർ ചെയ്യപ്പെടണം ഹലാലായിട്ട് സ്ലോട്ടർ ചെയ്യപ്പെടണമെങ്കിൽ ആ ആനിമൽസ് മുഴുവനും ഒരു സായി്പ്പ് കട്ട് ചെയ്താൽ പറ്റില്ല ഒരു ക്രിസ്ത്യാനി കട്ട് ചെയ്താൽ പറ്റില്ല അത് കൃത്യമായിട്ട് ഒരു മുഖം മുസ്ലിംമാൻ തന്നെ ഇസ്ലാമിക ആചാരപ്രകാരം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് അർത്ഥം മാത്രമേ അത് അപ്പോ ബിസിനസ് മുഴുവൻ മുസ്ലിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും നമ്മൾ ഏത് െന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ലാഭവിഹിതം മുഴുവൻ ഇസ്ലാമിലേക്ക് കേന്ദ്രീകരിക്കുകയും അങ്ങനെ ഒരു പാരലൽ സാമ്പത്തിക വ്യവസ്ഥിതി വളർത്തിയെടുക്കുകയും അത്തരം സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് സർട്ടിഫിക്കേഷൻ കിട്ടണ സക്കാത്തറക്കം കൊടുക്കണം അതറിയോ നമ്മൾ ലാഭം മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ ഇത് സ്റ്റാ ഇപ്പൊ കാനഡയിൽ ഇത് ബിഗിനിങ് ആയതുകൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് യു കെയിലെന്ന് ഒന്ന് നോക്ക് സക്കാത്ത് സക്കാത്തടക്കം കൊടുത്താലേ സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ചിരിക്കണം അപ്പൊ സക്കാത്ത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം ഇസ്ലാമിക സ്ലോട്ട് മുസ്ലിം സ്ലോട്ടർ ആയിരിക്കണം അങ്ങനെ ഈ ഒരു മീറ്റ് പ്രോസസിംഗ് ഇൻഡസ്ട്രി മുഴുവൻ ഇവരുടെ കൈവശത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉഡായ്പരിപാടിയാണ് ഇവർ സത്യം പറഞ്ഞു നടത്താൻ അതാണ് നമ്മുടെ ആളുകളിലേക്ക് എത്തേണ്ടത് കൂടുതൽ കാര്യം റിലീജിയസ് നിലയില് നമുക്ക് ഈ അള്ള ഹുബാല നമുക്ക് പ്രശ്നമൊന്നുമില്ല പണിയൊക്കെ പറയും അല്ല ഇതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് ബാക്കപ്പ് വളരെ കുറവാണ് ബ്രദറെ നമുക്ക് കാരണം നമ്മുടെ ക്രിസ്ത്യാനികൾ ഒരുപാടുകൂടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഒരുപാട് സഭകളും ഉണ്ട് പക്ഷെ ഈ നമുക്ക് ബാക്കപ്പ് തരുന്ന ആളുകൾ വളരെ കുറവാണ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് യൂത്തുകൾ യൂത്ത് ആയിട്ടുള്ള ആളുകൾ അതായത് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നവരും അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ നല്ല സപ്പോർട്ടീവ് ആണ് പക്ഷെ നമുക്ക് നമുക്ക് ഞാൻ ഈ ഇറങ്ങുമ്പോ എന്റെ ഇല്ലായിരുന്നു എന്തറിയാന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് എല്ലാവരും കൂടെ ഉണ്ട്